ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കേക്കിൻ്റെ വീഡിയോയാണ്. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ചെറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ജെംസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ആവശ്യമായ മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ബേക്കിംഗ് പൗഡർ ഒരു സ്പൂൺ ചേർത്തു. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അതൊരു അര സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. അതൊരു രണ്ട് സ്പൂണാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂന്ന് പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കണം. ഇതങ്ങനെ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായ മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മളിവിടെ എടുക്കുന്നത് മൂന്ന് മുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. മുട്ട പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിനാവശ്യമായ പാത്രം നമ്മൾ ചൂടാക്കണം. അതിനായി നമ്മൾ ഉപ്പുമിട്ട് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടാക്കി എടുക്കണം, കുറച്ച് നേരം വെക്കാം. അതിനുശേഷം നമ്മൾ ആ ബീറ്റ് ചെയ്തെടുത്ത മുട്ടയിലേക്ക് നമ്മൾ ഒരു സ്പൂൺ വാനില എസൻസ് ആണ് ചേർത്തത്. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നു. നല്ല നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും കൂടി നമ്മൾ മുട്ടയിലേക്ക് ഇട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറേശ്ശെയായിട്ടിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട്. ഇതിപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി നമുക്ക് ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദയുടെയും കൊക്കോ പൗഡറിൻ്റെയൊക്കെ അതെടുത്ത് ആ പൊടി ഇട്ട് അതും കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് ഇട്ട് അത് നമുക്ക് ഒന്നെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് കുഴച്ചെടുത്താലും മതി. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് അത് ഉപയോഗിച്ച് സ്പൂൺ ഉപയോഗിച്ച് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പാലും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരുവത്തിനായി. ഇനി നമുക്കിത് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ ഓയിൽ പേപ്പറൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് ഒന്നും വരാതെ നല്ല രീതിയിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇനി നമ്മൾ ചൂടാക്കാൻ വെച്ചിരുന്ന പാത്രം ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. മൂടി വയ്ക്കാൻ നമുക്ക് ഒരു ഏകദേശം 3/4 മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മൾ ഇത് എടുക്കുന്നത് നോക്കുന്നത്. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്നും ഒട്ടിയൊന്നും പിടിക്കുന്നില്ല. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ക്രീം ഉണ്ടാക്കാം. അതിനായിട്ട് വിപ്പിംഗ് ക്രീം എടുത്ത് നമുക്ക് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ക്രീം നമ്മുടെ ആവശ്യത്തിന് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ കേക്ക് നമ്മൾ രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് പഞ്ചസാര ലൈനി ചേർത്ത് കൊടുക്കാം. അത് നന്നായി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് പീസിന് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റേ പീസും കൂടി വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ക്രീം കവർ ചെയ്തെടുക്കാം.
ഇപ്പോൾ രണ്ട് പീസിലും കൂടി ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചോക്ലേറ്റ് നമ്മൾ ചോക്ലേറ്റ് പീസ് വാങ്ങിച്ച് അത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. അതിനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മേളിൽ കൂടി നമ്മൾ റൗണ്ട് ഷേപ്പിലും ആ ചോക്ലേറ്റ് പീസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ്, അതുകൊണ്ട് നമ്മളിവിടെ പേര് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി ചേർത്ത് ബ്രൗൺ കളറിലാക്കി എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ പേര് എഴുതി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ കുറച്ച് പൂവായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് മറ്റേ ബാഗൊന്നുമില്ല, നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിനകത്ത് നിന്നാണ് ഈ പൂവുണ്ടാക്കുന്നത്. എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേക്കാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അതിൽ ഈ ഡിസൈൻ പൂവൊക്കെ ചെയ്യുന്നത് അവൻ തന്നെയാണ്. നമുക്കിതിൽ വയ്ക്കാൻ ചെറിയ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ജെംസാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.